മണ്ഡലകാലത്ത് വ്രതശുദ്ധിയോടെ ഇരുമുടിക്കെട്ടുമേന്തി 18-ാം പടിച്ചവട്ടി സന്നിധാനത്തെത്തുന്ന അയ്യപ്പ ഭക്തൻ അയ്യപ്പ വിഗ്രഹത്തിന്റെ ദർശനം പൂർണ്ണമാകുന്നതോടുകൂടി തന്റെ ഉള്ളിൽ പൂർണ്ണമായും ഒരു അയ്യപ്പനുണ്ടെന്ന് തിരിച്ചറിയുന്നു. തന്റെ ജീവിതത്തിന്റെ തിദിക്ഷയും ജീവിത സാഹചര്യങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഗാർഹസ്ഥ്യത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ അനിവാര്യമായ ഒട്ടേറെ കാര്യങ്ങൾ തനിക്ക് അനുഷ്ഠിക്കാം എന്നുള്ള അറിവ് ഇതുകൊണ്ടുണ്ടാകും. അറിവുകൾ പൂർണ്ണമായും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നിലനിർത്തുക എന്നതാണ് ആവശ്യം. അയ്യപ്പ ദർശനത്തിനായാണ് ഒരു ഭക്തൻ വ്രതമെടുത്ത് തിദിക്ഷയോടുകൂടി ജീവിച്ച് ശബരിമലയിലെത്തുന്നത്. ആ അയ്യപ്പ ദർശനത്തിലൂടെ ഓജസ്, തേജസ്, സ്ഥൈര്യം, വീര്യം എന്നിവ ആ ഭക്തന് കൈവരിക്കാൻ കഴിയും. വ്രതാനുഷ്ഠാനത്തിലൂടെ മലയേറി അയ്യപ്പ ദർശനത്തിലൂടെ സ്വായത്തമാക്കിയതെല്ലാം ഒരു അയ്യപ്പ ഭക്തൻ തന്റെ ജീവിതത്തിലുടനീളം സംരക്ഷിക്കേണ്ടതുണ്ട്. ശബരിമലയിലെത്തി അയ്യപ്പ ദർശനം നടത്തി ധാരാളം കാര്യങ്ങൾ ആർജിച്ച ഒരു സാധകൻ അവയെല്ലാം സ്വജീവിതത്തിൽ പകർത്തി സംരക്ഷിക്കേണ്ടതുണ്ട്. അയ്യപ്പന് വില്ലും ആവനാഴിയിൽ ശരവുമുണ്ട്. വില്ലാകുന്ന ഓംകാരത്തിനെ ഒരു അയ്യപ്പ ഭക്തൻ വളരെ ബോധത്തോടുകൂടി ജീവിതത്തിലേക്ക് സ്വീകരിക്കണം. ഓംകാര സ്വരൂപനായ ആ ശബരീശ്വരനെ സ്വന്തം ഉള്ളിലേക്ക് സ്വീകരിക്കണം. അതിന് ശ്രദ്ധയാകുന്ന ശരവും ഏകാഗ്രമായ മനസ്സും വേണം. അങ്ങനെ ജീവിതചര്യകളിലൂടെ കടന്നുപോയി ജീവിതത്തിൽ ഗാർഹസ്ഥ്യത്തിലും വാനപ്രസ്ഥത്തിലും ബ്രഹ്മചര്യാശ്രമത്തിലുമെല്ലാം എപ്രകാരം ജീവിക്കണമെന്ന് തിരിച്ചറിയണം. ഇതിനെക്കുറിച്ചെല്ലാമുള്ള അവബോധമാണ് അയ്യപ്പ ദർശനത്തിലൂടെ ഒരു സാധകന് ലഭിക്കുന്നത്. ഈ ചിന്തകളോടൊപ്പം തന്നെ അഗ്നി നമ്മെ മുന്നോട്ട് നയിക്കും എന്ന ഏറ്റവും വലിയ ഒരു ബോധം ഓരോ അയ്യപ്പനും ഉണ്ടാകണം. എല്ലാം തന്റേതാണെന്ന് പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് സർവവും നേടിയ ശേഷം തന്റേതായി ഇനി ഒന്നും അവശേഷിക്കുന്നില്ലെന്ന് ഓരോരുത്തരും തിരിച്ചറിയണം. എല്ലാം ഈശ്വരനായി അർപ്പിക്കുന്നു, ഒന്നും തന്നെ തന്റേതല്ല എന്ന മഹത്തായ കാഴ്ചപ്പാടിലേക്ക് ഓരോ അയ്യപ്പനെയും എത്തിക്കുക എന്നതാണ് ശബരിമല യാത്രയുടെ യഥാർത്ഥ സാഫല്യം. ഈ സാഫല്യത്തിനു വേണ്ടിയാകണം ഓരോ അയ്യപ്പസ്വാമിയും പരിശ്രമിക്കേണ്ടത്. ഓം അമൃതേശ്വരീ നമഃ. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ 579-ാമത്തെ നാമമാണ് മൃണാള മൃദുതോർലത എന്നുള്ളത്. മൃണാളം പോലത്തെ മൃദുവായിട്ടുള്ള ദോർലതയോടുകൂടിയവൾ എന്നാണ് ഇതിൻ്റെ ചുരുക്കമായ വിശദീകരണം. മൃണാളം താമര, മൃദു എന്ന് വെച്ചാൽ മാർദ്ദവം ഏറിയത്, ദോർലത എന്ന് വെച്ചാൽ കൈകൾ, ലത എന്ന് വെച്ചാൽ കൊടി. മൃദുവായിട്ടുള്ള കൊടി പോലത്തെ കൈകളാണ് ദേവിയുടെ. അത് മൃണാള സദൃശമാണ്, താമരയെ പോലെയാണ്. താമരയെപ്പോലെ മൃദുവായതും ലതയെപ്പോലെ ഒഴുക്കുള്ളതും ഉള്ളതാണ് ദേവിയുടെ കൈകൾ, ദോർലതകൾ എന്നാണ് ഇതിൻ്റെ വിശദീകരണം. ഇവിടെ താമര തണുത്തിരിക്കുന്നു, കാണാൻ സുഖമാണ് എന്നൊക്കെ ഉള്ളതുകൊണ്ട് നിറം സ്വർണ്ണ നിറം അതുപോലെ അങ്ങനെയൊക്കെ ഉള്ളതാണ്. അതുകൊണ്ടാണ് ഈ ദേവിയുടെ കരാമ്പുജം കൈകളെ അംബുജത്തോട് ഉപമിക്കുന്നത്. ഓരോ അവയവവും ദേവിക്ക് അംബുജങ്ങളെ പോലെയാണ്, താമരയെ പോലെയാണ്. കണ്ണ് കരുണയോടുകൂടിയത്, അത് താമരയെ നമുക്ക് ഓർമ്മിപ്പിക്കുന്നു. മുഖാരവിന്ദം എന്ന് പറയും, മുഖം ഒരു താമരയെ പോലെ ഇരിക്കുന്നു.
അതുപോലെ കൈകൾ, നാല് കൈകൾ അത് താമരയെപ്പോലെ ഇരിക്കുന്നു. അമ്മയുടെ നെഞ്ചുഭാഗം അത് താമരയെപ്പോലെ ഇരിക്കുന്നു. അമ്മയുടെ കാലുകൾ, ശരണാംബുജം അത് താമരയെപ്പോലെ ഇരിക്കുന്നു. ഒരു ഒരു താമര ഒരുമിച്ച് ഒരു കാട് പോലെ, താമരയുടെ കാട് പോലെയാണ് ദേവിയെ കാണുമ്പോൾ തോന്നുന്നത്. അതുകൊണ്ട് ദേവിയുടെ ചരണങ്ങളെ, ചരണാംബുജങ്ങളെ എപ്പോഴും സ്മരിക്കണം എന്നാണ് ഈ ശ്ലോകം സൂചിപ്പിക്കുന്നത്. ദേവാദി ദേവന്മാരൊക്കെ ദേവിയെ സ്തുതിക്കുന്നു. മൃണാളി മൃദ്വീനാം തവ ഭുജലതാനാം ചതുസൃണാം ചതുർഭിഹി സൗന്ദര്യം സരസജഭവ സ്തൗതി വദനൈഹി നഖേഭ്യ സന്ത്രസ്യൻ പ്രഥമമഥനാദ് അന്തകരിപ്പോഹ ചതുർണാം ശീർഷാണാം സമം അഭയഹസ്താർപ്പണതിയ എന്ന് സൗന്ദര്യലഹരിൽ ഒരു ശ്ലോകം ദേവിയുടെ കൈകളെ വർണ്ണിക്കുന്നു. ഈ സൗന്ദര്യലഹരി ശ്ലോകത്തിൻ്റെ അർത്ഥം ഒരു കഥയാണ് സൂചിപ്പിക്കുന്നത്. ബ്രഹ്മദേവൻ തൻ്റെ നാല് ശിരസ് കൊണ്ടും ദേവിയുടെ നാല് കരാംബുജങ്ങളെ സ്തുതിക്കുന്നു എന്നാണ്. മൃണാളി മൃദ്വീനാം തവ ഭുജലതാനാം ചതുസൃണാം ചതുർഭി സൗന്ദര്യം സരസജ ഭവ സ്തൗതി വദനൈഹി നിൻ്റെ നാല് കൈകളെയും മൃദുവായിട്ടുള്ള മൃണാള സദൃശമായ എൻ്റെ കൈകളെ ബ്രഹ്മദേവൻ സ്തുതിക്കുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നഖേഭ്യ സന്ത്രസ്യൻ, പരമേശ്വരൻ്റെ നഖങ്ങളെ പേടിച്ചിട്ടാണെന്നർത്ഥം. പണ്ട് ഇതൊരു കഥയാണ് സൂചിപ്പിക്കുന്നത്. പണ്ട് ബ്രഹ്മദേവൻ സാക്ഷാത് പരമേശ്വരൻ്റെ ശിരസ് തിരുമുടി കാണാൻ ഉയരെ പറഞ്ഞതായിട്ടും വരാഹാവതാരമെടുത്ത് മഹാവിഷ്ണു പാതാളം വരെ ചെന്നതായിട്ടും മഹാവിഷ്ണുവിന് പാദം കാണാൻ സാധിക്കാത്തതുകൊണ്ട് തൻ്റെ തോൽവി സംബന്ധിച്ച് മടങ്ങി വന്നതായിട്ടും ബ്രഹ്മാവ് അഹങ്കാരം കൊണ്ട് ഉയരെ ഉയരെ പറഞ്ഞു ചെന്നതായിട്ടും അങ്ങനെ ഒരിക്കലും സാക്ഷാത് പരമേശ്വരൻ്റെ ശിരസ് കാണാൻ സാധിച്ചില്ല. അങ്ങനെ ഒരു കൈതപ്പൂവിനെ കണ്ടു, അത് ശിവൻ്റെ ശിരസ്സിൽ നിന്നാണ് വീണത്. അങ്ങനെ അതിനെ സാക്ഷി വെച്ചുകൊണ്ട് ശിവൻ്റെ ശിരസ് കണ്ടു എന്ന് നുണ പറഞ്ഞതായിട്ടും സാക്ഷാത് പരമേശ്വരൻ തൻ്റെ നഖം കൊണ്ട് അഞ്ച് ശിരസ്, ബ്രഹ്മാവിന് അന്ന് അഞ്ച് ശിരസ്സുണ്ടായിരുന്നു. അതിൽ ഒരു ശിരസ് നുള്ളിയെടുത്തു. അങ്ങനെ നാല് ശിരസ്സായി എന്ന് ഒരു പുരാണ കഥയുണ്ട്. അഭിമാനം എന്നുള്ള ഒരു ശിരസ്സാണ് എടുത്ത് കളഞ്ഞത്. അങ്ങനെ ബ്രഹ്മദേവൻ അപമാനിതനായി, ഇനിയുള്ള തലയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തൻ്റെ നാല് വദനങ്ങളെ കൊണ്ടും മുഖങ്ങളെ കൊണ്ടും അദ്ദേഹം ദേവിയെ ആരാധിക്കുന്നു. ദേവിയുടെ കൈകൾ എനിക്ക് അഭയപ്രദാനം ചെയ്യണം, എൻ്റെ എല്ലാ ശിരസ്സുകളും ഭദ്രമായിരിക്കാൻ ദേവി സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദേവിയുടെ സാമീപ്യത്തിൽ ചെന്ന് പരമേശ്വരൻ്റെ കോപം പേടിച്ച് സ്തുതിച്ചതായിട്ടും ആ ഒരു കഥയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അഭയം കിട്ടണം, അഭയപ്രദാനം കിട്ടണം എന്ന് വിചാരിച്ചുകൊണ്ട് ദേവിയെ നമസ്കരിച്ചുകൊണ്ടേ സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നു. മൂന്ന് തരം നമസ്കാരങ്ങളാണ്, കായികം, വാചികം, മാനസികം എന്ന് പറയുന്നത്. തൻ്റെ കൈ തൊഴുത് പിടിച്ചുകൊണ്ട്, വാക്കുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് ബ്രഹ്മദേവൻ എപ്പോഴും ദേവിയുടെ അഭയാർപ്പണം അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അങ്ങനെ ദേവിയുടെ നയനം താമര, വദനം താമര, കൈകൾ താമര, ചരണം താമര, ഇതിനെ വിഷ്ണുപരമായിട്ട് ശങ്കരാചാര്യ സ്വാമികൾ ബാലമുകുന്ദാഷ്ടകത്തിൽ ഇങ്ങനെ പറയുന്നു: കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യപത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാസ്മരാമി എന്ന് ആലിലയിൽ കിടക്കുന്നു മുകുന്ദൻ, ബാലമുകുന്ദൻ തൻ്റെ താമര പോലത്തെ കാലെടുത്ത് തൻ്റെ താമര പോലത്തെ വായിൽ വെച്ചിരിക്കുന്നു. കരാരവിന്ദമാണ് കൈകൊണ്ടാണ് കാലാകുന്ന അരവിന്ദത്തെ വായിൽ വെച്ചിരിക്കുന്നതെന്ന്, സർവാവയങ്ങളും അരവിന്ദ സദൃശമാണ്, താമര പോലത്തതാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തിൽ 26-ാമത്തെ അധ്യായമാണ് നമ്മളിപ്പം ചിന്തിച്ചു വരുന്നത്. 26-ാമത്തെ അധ്യായത്തിൽ
സാംഖ്യത്തെയാണ് നമ്മൾ വിചാരം ചെയ്യുന്നത്. അവിടെ മൂലപ്രകൃതിയിൽ നിന്നും ഈ സ്ഥൂല പ്രപഞ്ചം ഉണ്ടായതെങ്ങനെ എന്നത് പറഞ്ഞു വരികയാണ്. പഞ്ചഭൂതങ്ങളുടെ ഉൽപ്പത്തിയെ നമ്മൾ കേട്ടു. പഞ്ച തന്മാത്രകളുടെയും ആയതിൽ നിന്ന് പഞ്ചഭൂതങ്ങളുടെയും ഉൽപ്പത്തിയെ കേട്ടു. ആയത് അതിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞു വരികയാണ്. ഓരോ പഞ്ചഭൂതത്തിൻ്റെയും ലക്ഷണങ്ങൾ പറഞ്ഞു വരികയാണ് നമ്മളിപ്പം ചെയ്യുന്നത്. ഇവിടെ 26-ാമത്തെ അധ്യായത്തിൽ 45-ാമത്തെ ശ്ലോകം വരെ നമ്മൾ ചിന്തിച്ചു വെച്ചു. ഇനി 46-ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കാദ്യം 46-ാമത്തെ ശ്ലോകത്തെ ഒന്ന് പരിചയപ്പെടാം, എന്നിട്ട് അർത്ഥവിചിന്തനം ആരംഭിക്കാം. ഭാവനം ബ്രഹ്മണസ്ഥാനം ധാരണം സദ്വിശേഷണം സർവസത്വഗുണോത്ഭേദ പൃഥിവി വൃത്തിലക്ഷണം. ഇനി ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലേക്ക് വരാം. നമ്മളിപ്പോൾ ഇവിടെ പഞ്ചഭൂതങ്ങളുടെയും തന്മാത്രകളുടെയും ഉൽപ്പത്തിയെപ്പറ്റി പറഞ്ഞു വരികയാണ്. തന്മാത്രകളുടെയും പഞ്ചഭൂതങ്ങളുടെയും ഉൽപ്പത്തിയെപ്പറ്റി പറഞ്ഞു വരികയാണ്. ഇവിടെ പഞ്ചതന്മാത്രകളിൽ ഗന്ധം എന്ന തന്മാത്രയുടെ ഉൽപ്പത്തിയെപ്പറ്റി പറഞ്ഞു, ആയതിൻ്റെ ലക്ഷണങ്ങളെപ്പറ്റി പറഞ്ഞു. ഇനി ആ ഗന്ധം എന്ന ഭൂതസൂക്ഷ്മത്തിൽ നിന്നും ഉണ്ടായ സ്ഥൂലഭൂതമായ ഭൂമി, ആ ഭൂമിയുടെ ലക്ഷണങ്ങളെയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലേക്ക് വരാം. ഭാവനം ബ്രഹ്മണസ്ഥാനം ധാരണം സദ്വിശേഷണം. ബ്രഹ്മണ ഭാവനം, ബ്രഹ്മത്തെ ഭാവിക്കുവാൻ ഉപാസിക്കുവാൻ തക്കതായ ആകൃതികൾ ഉണ്ടാക്കുവാൻ ഉപകരിക്കുക. ധാരണം, ധാരണം എന്ന് വെച്ചാൽ എല്ലാറ്റിനെയും ധരിച്ച് നിലനിർത്തുക, എല്ലാറ്റിനും അടിസ്ഥാനമായി നിൽക്കുക. സ്ഥാനം, സ്ഥാനം എന്ന് വെച്ചാൽ നിലനിൽപ്പ്, അസ്തിത്വം, സ്വന്തമായ അസ്തിത്വം ഭൂമിക്കുണ്ട്. മറ്റുള്ള പഞ്ചഭൂതങ്ങൾക്കൊന്നും അതില്ല. വായു ജലം എന്നിവയ്ക്ക് അതില്ല. വായു വായുമണ്ഡലത്തെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നതെങ്കിൽ ജലം പല ഉപാധികളെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. സ്വന്തമായ അസ്തിത്വം അതിനില്ല. എന്നാൽ ഭൂമിക്ക് സ്വന്തമായ അസ്തിത്വമുണ്ട്. ആ അസ്തിത്വത്തെ കാണിക്കാനാണ് ഇവിടെ സ്ഥാനം എന്ന ലക്ഷണം പറഞ്ഞത്. അപ്പം ബ്രഹ്മണ ഭാവനം, ഒന്നാമത്തെ ലക്ഷണം ബ്രഹ്മണ ഭാവനം, ബ്രഹ്മത്തെ ഭഗവാനെ ഉപാസിക്കുവാനായിട്ടുള്ള വിഗ്രഹങ്ങളായി ഇരിക്കുക. പൃഥിവി അംശങ്ങളിൽ നിന്നാണ് ഈ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിനെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. പിന്നെ സ്ഥാനം നമ്മൾ പറഞ്ഞു. സ്വന്തമായി അസ്തിത്വമുണ്ട് ഭൂമിക്ക്, മറ്റതിനൊന്നും സ്വന്തമായി നിൽക്കാനാവില്ല. പിന്നെ ധാരണം, ധാരണം ധരിച്ച് ധരിക്കുക, നിലനിർത്തുക എന്നർത്ഥം. എല്ലാറ്റിനെയും ധരിക്കുക. ജലാദികൾക്കൊക്കെ ആധാരം ഭൂമിയാണ്, ഭൂമിയിലാണ് എല്ലാം നിലനിൽക്കുന്നത്. ധാരണം, സദ്വിശേഷണം, സദ്വിശേഷണം എന്ന് വെച്ചാൽ സത്ത് എന്നവിടെ ഉദ്ദേശിക്കുന്നത് ആകാശാദി ഭൂതങ്ങളെയാണ്. വിശേഷണം എന്നതുകൊണ്ട് അവച്ഛേദം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് അവച്ഛേദകം, അതായത് വേർതിരിക്കുക, വേർതിരിച്ച് നിർത്തുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ ആകാശാദി ഭൂതങ്ങളെ വേർതിരിച്ച് നിർത്തുന്നത് ഭൂമിയാണ്, അതിരായി പ്രവർത്തിക്കുന്നത് ഭൂമിയാണ്. അതാണ് സദ്വിശേഷണം, ആകാശാദി ഭൂതങ്ങൾക്ക് അതിരായി പ്രവർത്തിക്കുക എന്നുള്ള ലക്ഷണം ഭൂമിക്കുണ്ട്. സദ്വിശേഷണം സർവസത്വഗുണോത്ഭേദ, സ്ത്രീ പുരുഷൻ എന്നീ ഭിന്നാകൃതികളിൽ വിഷയങ്ങളെ പ്രകാശിപ്പിക്കുക, ജീവജാലങ്ങളെ പ്രകാശിപ്പിക്കുക, ഇതും ഭൂമിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഭൂമിയുടെ ലക്ഷണങ്ങളാണ്. ഗന്ധം എന്ന ഭൂതസൂക്ഷ്മത്തിൽ നിന്നും ഉണ്ടായ സ്ഥൂലഭൂതമായ ഭൂമിയുടെ ലക്ഷണങ്ങളാണ് ബ്രഹ്മണ ഭാവനം, ബ്രഹ്മത്തെ ഭഗവാനെ ഉപാസിക്കുവാൻ ആയിട്ടുള്ള വിഗ്രഹങ്ങളായി മാറി നിൽക്കുക, എല്ലാറ്റിനും ആധാരമായി നിൽക്കുക, എല്ലാറ്റിനെയും വേർതിരിച്ച് നിലനിർത്തുവാനായിട്ടുള്ള ഉപാധിയായി നിൽക്കുക. സ്ഥാനം,
സ്വന്തമായി അസ്തിത്വം ഭൂമിക്കുണ്ട്. ഇതൊക്കെ ഭൂമിയുടെ ലക്ഷണങ്ങളാണ് എന്ന് പറയുകയാണ്. പൃഥ്വി വൃത്തിലക്ഷണം, ഇതൊക്കെ പൃഥ്വിയുടെ വൃത്തിലക്ഷണങ്ങളാണ്. ഇങ്ങനെ പഞ്ചതന്മാത്രകളുടെയും പഞ്ചഭൂതങ്ങളുടെയും ഉൽപ്പത്തിയെപ്പറ്റി ലക്ഷണങ്ങളെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ പഞ്ചഭൂതങ്ങളെ പഞ്ചതന്മാത്രകൾ വഴി ഇന്ദ്രിയങ്ങൾ എങ്ങനെ ഗ്രഹിക്കുന്നു, ഏതേത് ഗുണങ്ങളെ ഏതേത് മാത്രകളെ ഇന്ദ്രിയങ്ങൾ ഗ്രഹിക്കുന്നു, അതിലൂടെ ഏതേത് ഭൂതങ്ങളെ പുരുഷന് വിഷയീഭവിപ്പിക്കുന്നു എന്നതിനെപ്പറ്റിയാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറഞ്ഞു വരുന്നത്. അത് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ വിശദീകൃതമായി കേൾക്കാം. ഇപ്പോൾ സാമൂഹ്യ ജീവിതം എങ്ങനെ നയിക്കണം എന്ന് ഭാരതീയർ പറഞ്ഞിരിക്കുന്നത്, സമൂഹ ജീവിതത്തിൽ മനുഷ്യൻ ആ യജ്ഞഭാവനയോടുകൂടി സമൂഹ ജീവിതം നയിക്കണം. അപ്പോൾ ആ യജ്ഞഭാവനയോടുകൂടി നയിക്കുന്ന സമൂഹ ജീവിതം ആ ധർമ്മത്തിൻ്റെ നിലനിൽപ്പിന് നമ്മളെ സഹായിക്കുന്നു. ആ ധർമ്മം എന്ന് പറഞ്ഞാൽ തനിക്ക് വ്യക്തിപരമായിട്ട് ചിലപ്പോൾ ക്ലേശങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കേണ്ടി വന്നാലും താൻ കാരണം മറ്റുള്ളവർക്ക് ദുഃഖങ്ങൾ ഉണ്ടാകാതിരിക്കില്ല, കൂടുതൽ നന്മ അവർക്ക് സംഭവിക്കുക, അതായിരിക്കും പ്രധാനമായിട്ടും ധർമ്മം കൊണ്ടുള്ള പ്രയോജനം നമുക്കുണ്ടാകും. ഇപ്പം നമ്മുടെ എല്ലാ ജീവിതം നമ്മുടെ അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിച്ചിട്ടുള്ള അല്പമായ ത്യാഗം, കുറേയെങ്കിലും നമ്മൾ ആ ദുഃഖങ്ങൾ സഹിക്കുന്ന അനുസരിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തരം വളർച്ചയും വികാസവും നന്മയും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എല്ലാ വളർച്ചയുടെയും പിന്നിൽ ഒരല്പൊരു ത്യാഗത്തിൻ്റെ കഥ ഇല്ലാതിരിക്കാൻ സാധ്യമല്ല. അപ്പോൾ നമ്മളിപ്പം കുട്ടിക്കാലത്ത് നല്ലോണം കഷ്ടപ്പെട്ട് പഠിച്ചു, നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട്, കളിക്കാനുള്ള ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട്, സിനിമ കാണാനുള്ള ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് പഠിച്ചു. അപ്പോൾ ആ പഠിക്കുക എന്നുള്ള ത്യാഗം ആണ് നമുക്ക് നല്ല നിലയിൽ ജോലി കിട്ടാൻ നമ്മളെ പിന്നീട് സഹായിക്കുന്നു. അപ്പോൾ ആ ത്യാഗമാണ് നമ്മുടെ വളർച്ചയുടെ അടിത്തറ. ഒരു കുടുംബജീവിതത്തിലാണെങ്കിലും ശരി, ഭാര്യയും ഭർത്താവും തമ്മിലാണെങ്കിലും ശരി, പരസ്പരം എത്രത്തോളം വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കുന്നു, ആ ഒരു ത്യാഗ മനോഭാവമാണ് ആ കുടുംബത്തിലെ ഭദ്രത നിലനിർത്തുന്നത്. ഇപ്പോൾ രാമ സീതയുടെ കഥയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ആ കഥകൾ നമ്മൾ കേൾക്കുമ്പോൾ ആ കഥയുടെ മൂല്യം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് രാമൻ ഭാരതത്തിനെ സംബന്ധിച്ച് ഇത്രത്തോളം പ്രിയങ്കരനായിട്ട് മാറി, രാമായണം ഭാരതം മുഴുവൻ പല ഭാഷകളിലും വിവർത്തനം ചെയ്യപ്പെടുകയും ഇന്നും ഏറ്റവും അധികം വായിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളിലൊന്നായിട്ട് രാമായണം നിലനിൽക്കുകയും ചെയ്യാൻ കാരണം എന്താ? നമ്മൾ രാമായണത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ രാമനും സീതയും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവരുടെ ദാമ്പത്യ ബന്ധം വാസ്തവത്തിൽ ശരിയായ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ദാമ്പത്യ ബന്ധം ഒരു കൊല്ലം മാത്രമേ നീണ്ടുന്നുള്ളൂ. അവരെ വനത്തിൽ പോകുന്ന സമയത്ത് ബ്രഹ്മചര്യം പാലിക്കാന്നുള്ള വ്രതനിഷ്ഠയോടുകൂടിയാണ് അവർ പോകുന്നത്. വനവാസം കഴിഞ്ഞ് തിരിച്ചു വന്ന കഷ്ടിച്ചൊരു വർഷം മാത്രമേ സീതയും രാമനും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അവർ വേർപിരിയാണ്. അപ്പോൾ ആ ഒരു ജീവിതം നമുക്ക് എങ്ങനെ മാതൃകയായിട്ട് എടുക്കാൻ പറ്റും? ഭാരതത്തിന് മുഴുവൻ മാതൃകയാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത്. എങ്ങനെ മാതൃകയായി തീരുന്നു അത്? കാരണം ഭൗതിക തലത്തിൽ നമ്മൾ കാണുമ്പോൾ, ബാഹ്യതലത്തിൽ നമ്മൾ കാണുമ്പോൾ, ജീവിത സുഖങ്ങളെ വെച്ച് നമ്മൾ അളന്നു നോക്കുമ്പോൾ അവരുടെ ജീവിത സുഖങ്ങൾ പറയാൻ എന്താ ഉള്ളത്? നല്ലൊരു ചെറുപ്പത്തെ കാലം നല്ല വർഷങ്ങൾ അവർ കാറ്റ് ചിലവാക്കി, ഒരു സുഖസൗകര്യങ്ങൾ അവിടെ ലഭിക്കാനില്ല, കൊട്ടാരത്തിൽ കിട്ടുന്ന ഒരു സുഖസൗകര്യം അവിടെ ലഭിക്കാനില്ല. പിന്നെ കൊട്ടാരത്തിൽ കഷ്ടിച്ചൊരു കൊല്ലമാണ് ചിലവാക്കാൻ അവർ സാധിച്ചത്. ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് ഏറ്റവും അധികം പരിചരണം, ശ്രദ്ധയും ഭർത്താവിൻ്റെ സ്നേഹവും ആവശ്യമുള്ളത്. ആ സമയത്താണ് സീത ഉപേക്ഷിക്കപ്പെടുന്നത്. രാമനും ആൾക്കാർക്ക് സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല, രാമനും ദുഃഖിതനായിരുന്നു, സീതയും ദുഃഖിതയായിരുന്നു. അപ്പോൾ ജീവിതം നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരു ദുഃഖകാവ്യമായിട്ടാണ് നമുക്ക് തോന്നുക. ജീവിതം മുഴുവൻ അവർക്ക് ദുഃഖിക്കാനേ സമയം ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് തോന്നുക. ശരി, ആ ഭാര്യ സീതയെ വേർപിരിക്കുന്നതിൽ രാമന് ദുഃഖമുണ്ടായിരുന്നു, ഇല്ലയെന്ന് പറയണില്ല. രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയ സമയത്തും രാമൻ ദുഃഖിക്കുന്നുണ്ട്, സീതയും ദുഃഖിക്കുന്നുണ്ട്, രണ്ടു കൂട്ടരും ദുഃഖിക്കുന്നുണ്ട്. പക്ഷേ ഈ ദുഃഖങ്ങളാണ്, ആ ദുഃഖങ്ങൾ സഹിക്കാനുള്ള ശക്തി അവർക്ക് കൊടുത്തത് അവരുടെ ധർമ്മബോധമാണ്, ധർമ്മനിഷ്ഠയാണ്. ആ ധർമ്മനിഷ്ഠയിൽ ഉള്ളതുകൊണ്ട് ആ ദുഃഖങ്ങൾ സഹിക്കാനുള്ള ശക്തി അവർക്കുണ്ടായി. ആ ദുഃഖങ്ങൾ സഹിച്ചതുകൊണ്ട് അവരുടെ ജീവിതം മഹത്വമുള്ളതായി തീർന്നു, മറ്റുള്ളവർക്ക് പ്രേരണയായി തീർന്നു. ഭാരതത്തിലെ അനേകം സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ചോളം രാമനും സീതയും ആദർശ പുരുഷന്മാരായിത്തീരുന്നത് തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന ദുഃഖങ്ങളെക്കാൾ കൂടുതൽ ദുഃഖം അവരനുഭവിച്ചു, എന്നിട്ട് അവർ ധർമ്മമാർഗത്തിന് വ്യതിചലിച്ചില്ല. അപ്പം അതുകൊണ്ട് രാമൻ ആരാധ്യ പുരുഷനായിട്ട് മാറുന്നു, മാതൃകാ പുരുഷോത്തമനായിട്ട് മാറുന്നു, ധർമ്മ വിഗ്രഹമായിട്ട് മാറുന്നു. സീതയെ ഭാരതത്തിൻ്റെ മുഴുവൻ സ്ത്രീത്വത്തിൻ്റെ പ്രതീകമായിട്ട് വിവേകാനന്ദ സ്വാമികളും മറ്റും വാഴ്ത്തി പാടാൻ കാരണം ഈ ത്യാഗമാണ്. ആ ത്യാഗം അനുഷ്ഠിക്കാനുള്ള ശക്തി അവർക്ക് ലഭിച്ചത് ആ ധർമ്മബോധത്തിൽ നിന്ന്, ആ ധർമ്മത്തിൽ അവർ ജീവിച്ചതുകൊണ്ടാണ്, ആ ധർമ്മനിഷ്ഠയിൽ നിന്ന് ഒരിക്കലും വ്യതിയിലേക്കായിരുന്നതുകൊണ്ടാണ്.
അപ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യം, ഇവരുടെ പരസ്പര സ്നേഹത്തിന് ഒട്ടും കുറവുണ്ടായിട്ടില്ല. അവരൊന്നിച്ചിരുന്നപ്പോഴും കൊട്ടാരത്തിൽ വസിച്ചപ്പോഴും കാട്ടിൽ വസിച്ചപ്പോഴും വേർപിരിഞ്ഞ് വസിച്ചപ്പോഴും ഒരിക്കലും അവിടെ സ്നേഹത്തിന് ഒരു കുറവുണ്ടായിരുന്നു, അതിൽ അല്പം പോലും കളങ്കം ഉണ്ടായിരുന്നു. സീത അല്ലാതൊരു സ്ത്രീയെ ഒരിക്കലും രാമൻ തൻ്റെ ആഗ്രഹത്തോടു കൂടി ഒരിക്കൽ പോലും രാമൻ നോക്കിയിട്ടില്ല. അതേപോലെ രാമനല്ലാത്തൊരു പുരുഷനെ സ്ത്രീ സീത മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു സ്നേഹബന്ധം, അതിൻ്റെ ദാർഢ്യം, അതിൻ്റെ ഒരു മഹത്വം തന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും രാമൻ കുമാരനാശന് കവിതയിലും മറ്റും സീത രാമനെക്കുറിച്ച് ലക്ഷം കുറ്റം പറയുന്നതായിട്ട് കണ്ടെന്നിരിക്കാം. പക്ഷേ രാമായണത്തിൽ, വാൽമീകി രാമായണത്തിൽ, ആധ്യാത്മ രാമായണത്തിലൊന്നും തന്നെ സീത രാമനെ കുറ്റപ്പെടുത്തുന്നില്ല, രാമൻ ചെയ്ത് തെറ്റാണെന്ന് പറയുന്നില്ല. കാരണം രാമൻ ചെയ്ത് എന്തുകൊണ്ടാണ്, എന്തിനാണ് എന്ന് മനസ്സിലായതോടുകൂടി ആ ദുഃഖം സഹിക്കാനുള്ള ശക്തി സീത ആർജിച്ചെടുക്കുകയാണ്. ആ ദുഃഖം സഹിക്കേണ്ടത് ഭർത്താവ് താൻ ദുഃഖം അനുഭവിക്കുന്നു, അതേപോലെ താനും ദുഃഖം അനുഭവിക്കുന്നു. ഇത് ധർമ്മരക്ഷയ്ക്ക് ആവശ്യമാണ്. ഈ സമൂഹത്തിൽ ഒരു സമൂഹ വ്യവസ്ഥ നിലനിൽക്കണമെങ്കിൽ തങ്ങൾ ഈ ദുഃഖം അനുഭവിക്കേണ്ടത് ആവശ്യമാണ്. തങ്ങൾ അനുഭവിക്കേണ്ടി ഈ ദുഃഖങ്ങൾ തങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അനുഭവിക്കേണ്ടി വന്നാലും അതുകൊണ്ട് സമൂഹത്തിൽ അനേകം പേരുടെ കുടുംബജീവിതം ഭദ്രമായി തീരും എന്നുള്ളൊരു വിശ്വാസം, ആ വിശ്വാസം അനുസരിച്ചുള്ള ആ സമർപ്പണം, അതാണ് ശരിക്കും അവരുടെ ജീവിതത്തിൻ്റെ ബലമായിരുന്നു, ശക്തിയായിരുന്നു. നമുക്കിന്ന് ഭാരതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആത്മശക്തിയാണ്. ഈ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ആത്മവിശ്വാസം, ആത്മശക്തി നമുക്കില്ല.